ഹലോ എല്ലാവർക്കും നമസ്കാരം. പാത്തൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ഈവനിങ് സ്നാക്ക് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ ഏത്തപ്പഴമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ റെസിപ്പിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കുകയാണ് നല്ലത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ചെടുക്കാം. തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് രണ്ടായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കറുത്ത പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ ഈസി ആയിട്ട് ആ കറുത്ത പോർഷൻ ഇങ്ങനെ ഇളകിപ്പോരും. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങളിത് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഏത്തപ്പഴം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായും കൂടെ ഞാൻ അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ പൊടിഞ്ഞു വരണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഈ ഏത്തപ്പഴവും കൂടി ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആ ഏത്തപ്പഴവും പഞ്ചസാരയും ഏലക്കായും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിച്ചരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട്. അതായത് കാൽ കപ്പ് നിറഞ്ഞിരിക്കുന്ന പോലെ മൈദ എടുത്ത് അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എല്ലാം നല്ലപോലെ യോജിച്ച് സ്മൂത്തായിട്ട് വരണം. ആ ഒരു പരുവത്തിൽ കിട്ടുന്നിടം വരെ ഒന്ന് അരച്ചെടുക്കുക. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഏത്തപ്പഴത്തിൻ്റെ ഇതിൽ തന്നെയാണ് ഇത് കിടന്ന് അരയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത്ര അരിഞ്ഞാൽ മതിയാവും. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അശ്വതി. അപ്പോൾ അശ്വതിക്ക് ഒരുപാട് താങ്ക്സ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് നുള്ളും മതിയാവും, അതിൽ കൂടുതൽ ഇടാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നല്ലപോലെ കട്ടയായിട്ടിരിക്കുകയാണ്, ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട്. അപ്പോൾ ആ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും ചെല്ലത്തക്ക വിധം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ സ്പൂൺ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. പിന്നെ മാവ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിൽ കിട്ടിയാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ സ്പൂൺ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പെട്ടെന്ന് കരിഞ്ഞ് വരും, കളറൊക്കെ മാറി വരും. അതേസമയം ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ കുക്കായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ കുക്കായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് ബാച്ചും അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അതേസമയം അത്യാവശ്യം വലിയൊരു ഫാമിലിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നേന്ത്രപ്പഴമൊക്കെ എടുക്കേണ്ടി വരും. വലിയ നേന്ത്രപ്പഴം രണ്ടെണ്ണമൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതും തിരിച്ചും മറിച്ചും ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയും കളർ ചേഞ്ചായി കുക്കായി വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ പഴം കൊണ്ടുണ്ടാക്കിയ ആ ഒരു ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പഴം ബോണ്ടയെന്നോ ബനാന ബോൾസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക്
ഈയൊരു ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.